വിശുമിശയായി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിനാലും ഇരുപത്തിയാറും വചനങ്ങളാണ് വചനം ഒന്ന് വായിക്കുകയാണ് അശുദ്ധാരൂപി ഒരു മനുഷ്യനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞ് നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അതു പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് അശുദ്ധാരൂപികളെ കൂടെ കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ അവസ്ഥ ആദ്യത്തെനേക്കാൾ മോശമായി തീരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നവീകരണത്തിലേക്ക് വന്ന വ്യക്തികളെയൊക്കെ നോക്കി ചിലപ്പോൾ നമ്മളൊക്കെ ഉച്ചരിക്കാറുള്ള ചില വചനഭാഗങ്ങളാണ് വായിച്ച് കേട്ടത് ഒരു ആത്മാവ് വിട്ടുപോയാൽ ഏഴ് ആത്മാവ് അയാളിലേക്ക് വരും എന്നുള്ളത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ പതിനൊന്നാമത് അധ്യായത്തിലെ ഏതാനും വചനങ്ങളാണ് ഇത് നമുക്കറിയാം ലൂക്ക സുവിശേഷകൻ കഥാരൂപത്തിലാണ് ഇവിടെ ഇക്കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് പണ്ടത്തെ ചിന്താഗതി എന്ന് പറയുന്നത് ആത്മാവ് മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും എന്നുള്ളതാണ് കാരണം വിജനമായ ഒരു ദേശമാണല്ലോ അതായിരുന്നു അന്നത്തെ ചിന്താഗതി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാം അവസ്ഥയിലൂടെ നമ്മളും നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടവരും ഒക്കെ ചിലപ്പോഴൊക്കെ പോകാറില്ലേ നവീകരണത്തിലേക്ക് വന്ന വ്യക്തികൾ നവീകരണത്തിലേക്ക് വന്ന വ്യക്തികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുക നല്ലൊരു കുംഭസാരമൊക്കെ നടത്തി സമയമെടുത്ത് അനുദപിച്ച് നല്ലൊരു കുംഭസാരം നടത്തി തീരുമാനമെടുത്തു പഴയ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകത്തില്ല എന്ന് തീരുമാനമെടുത്തു നല്ലൊരു ധ്യാനം കൂടി ദിവ്യൻ ധ്യാന കേന്ദ്രത്തിലോ പോട്ടയിലോ ഒക്കെ വന്ന് നല്ലൊരു അഭിഷേകമുള്ള ഒരു ധ്യാനം കൂടി തീരുമാനമെടുത്തു ഇനിയും ഞാൻ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന് എന്നാൽ തീരുമാനമൊന്നും എടുത്ത് മുമ്പോട്ട് പോകും എനിക്കറിയാം ചില വ്യക്തികൾ എടുത്ത തീരുമാനത്തിൽ അതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അത് പൂർണ്ണമായിട്ട് കാത്തു പരിപാലിച്ച് വർഷങ്ങളോളം ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ എനിക്ക് അറിയാം അവരെയൊക്കെ ഓർത്ത് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നവീകരണത്തിലേക്ക് വന്ന് എടുത്ത തീരുമാനത്തിൽ മുറുക പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് ഇനിയും മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യൻ അവൻ നവീകരണത്തിലേക്ക് വന്നു തീരുമാനമെടുത്തു ഞാനിനിയും ലഹരി വസ്തുക്കളിലേക്ക് പോവില്ല അത് ഉപയോഗിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് ചെയ്തത് ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ചു അച്ചാ ഞാൻ വർഷങ്ങളായിട്ട് മദ്യപിക്കുമായിരുന്നു ധ്യാനമൊക്കെ കൂടി തീരുമാനമെടുത്തു ഇനിയും ഞാൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന് വീട്ടിലേക്ക് ചെന്നു എൻ്റെ തീരുമാനം എൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടും ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷമായി അവർക്ക് ജീവിത പങ്കാളി വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഓ നമ്മുടെയൊക്കെ കുടുംബത്തിന് സന്തോഷമായല്ലോ സമാധാനമായല്ലോ ഇപ്പോഴെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രശംസിച്ചു അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോകുവാനായിട്ട് വീണ്ടും തുടങ്ങി ഓർക്കുക ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് ഈ മനുഷ്യനിലാണ് നവീകരണം വന്നത് അദ്ദേഹം പോയി കൂട്ടുകാരുടെ കൂടെ ജോലിയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് സാധാരണഗതിയിൽ ഒരുമിച്ച് കൂടുമായിരുന്നു അങ്ങനെ കൂടുന്ന അവസരത്തിൽ അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം ഇതിലേക്കൊന്നും വഴുതിപ്പോകാതെ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു അവസാനം അവർ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും അദ്ദേഹം അതിലൊന്നും ഉപയോഗിക്കാതെ അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കമ്പനി കൊടുത്തു അങ്ങനെ അദ്ദേഹം ഒന്ന് രണ്ട് ആഴ്ചകൾ അതിജീവിച്ചു പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് തോന്നി ഞാൻ ഞാനിവരുടെ കൂടെ കൂടാതിരുന്ന് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ വലയത്തിൽ നിന്ന് എന്നെ പുറത്താക്കും അല്ലെങ്കിൽ അവർ പറയുന്ന ചില തമാശകൾ അതെല്ലാം ഇവനെ വളരെയധികം വേദനിപ്പിക്കുവാനായിട്ട് തുടങ്ങി അവൻ തീരുമാനം എടുത്തു തോർത്തു പക്ഷേ ആ തീരുമാനത്തിന് അടിയുറച്ച് നിൽക്കുവാനായിട്ട് പറ്റുന്നില്ല ഒരു വശത്ത് ഈ കൂട്ടുകാരുടെ വലിയ ശക്തിയേറിയ സമ്മർദ്ദം മറുവശത്ത് ഒരു വിഡ്രോവൽ സിംറ്റം അതായത് കുറേ നാളുകൾ ഇങ്ങനെ അടിമപ്പെട്ടിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ ഒന്ന് ഓവർകം ചെയ്യുവാനായിട്ട് ശ്രമിച്ചു അവൻ്റെ ഊർജം പല രീതിയിലേക്ക് അവൻ ചാനലൈസ് ചെയ്യുവാനായിട്ടും ശ്രമിച്ചു പക്ഷേ ഭയങ്കരം അതിനു വേണ്ടിയിട്ടുള്ളൊരു തേസ്റ്റ് ഒരു ദാഹം അവനിലുണ്ടായിരുന്നു അവസാനം ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ കൂടി പഴയ അവസ്ഥയിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്നു ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ ഭയങ്കര സങ്കടമായി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന അവസരത്തിൽ വലിയൊരു പ്രതീക്ഷയായിട്ടാണ് ഈ അപ്പൻ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നത് എന്നാൽ ഇതാ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും പോയിരിക്കുന്നു വലിയ വേദന വലിയ ദുഃഖം അവർക്കുണ്ടായി ജീവിത പങ്കാളിയും മക്കളുമൊക്കെ കരഞ്ഞു പറഞ്ഞു ജീവിത പങ്കാളി കാലുപിടിച്ച് കരഞ്ഞപേക്ഷിച്ചു ഇനിയും ആ പഴയ അവസ്ഥയിലേക്ക് പോവരുതേ അവൾ പങ്കുവെച്ചു ഒരു ജോലിക്കും പോകണ്ട മക്കളുടെ കാര്യങ്ങൾ നോക്കിപ്പോയാൽ മതി തൊഴിലുറപ്പിന് പോയി ഞാൻ പണം സംബന്ധിച്ചോളാം അത്രയും പണം നമുക്ക് മതി സമാധാനം വേണ്ടത് എന്ന് പറഞ്ഞ് ആ ജീവിത പങ്കാളി കരഞ്ഞപേക്ഷിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചില്ല ഇദ്ദേഹം വീണ്ടും ആ കൂട്ടുകാരുടെ വലയങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത് ആദ്യ ദിവസങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ പിന്നെ അവസാനം അദ്ദേഹത്തിന് തോന്നി ഞാൻ വീണ്ടും എടുക്കാൻ തുടങ്ങി എന്തായാലും എൻ്റെ പേര് പോയി ഞാൻ വീണ്ടും അടിമപ്പെട്ടു എനിക്ക് രക്ഷ സാധ്യമല്ല അദ്ദേഹം ആദ്യം എടുത്തതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുവാൻ തുടങ്ങി വീണ്ടും ശങ്കരൻ തെങ്ങേൽ തന്നെ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇതാണ് ജീവിതത്തിൻ്റെ ഒരവസ്ഥ പ്രിയപ്പെടവരെ നവീകരണത്തിലേക്ക് വന്നു പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനൊന്നാമത് അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വചനം പറഞ്ഞത് ഈ അതായത് അടിച്ചു വരിയ വീട് അത് നിറയ്ക്കണം എന്ന് കാരണം അടിച്ചു വാരിയ വീട് അത് നിറയ്ക്കണം ആ വീട് നിറയ്ക്കേണ്ടത് നന്മകൾ കൊണ്ടാണ് നന്മകൾ കൊണ്ട് പുതിയ പ്രതീക്ഷകൾ കൊണ്ട് പുത്തൻ ഉണർവുകൾ കൊണ്ട് അത് നിറയ്ക്കണം ഈ മനുഷ്യന് സംഭവിച്ചു പോയത് ആ വീട് അടിച്ചു വാരിയോ വീട് എം ജി ആയിട്ട് തന്നെ കടന്നു ശൂന്യമായിട്ട് കടന്നു അത് നിറയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അത് നിറയ്ക്കണമെങ്കിൽ എന്തു ചെയ്യണം പ്രിയപ്പെട്ടവരെ ഒരു സംഭവം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവ് എൻ്റെ അടുക്കൽ വന്നു അച്ചാ എൻ്റെ ജീവിതം ദൈവം തന്നതാണെന്ന് എനിക്കറിയാം ദൈവവിശ്വാസവും ഉണ്ട് പക്ഷേ ഞാൻ ജനിച്ചു പോയല്ലോ എന്നോർത്ത് എൻ്റെ അമ്മ വേദനിക്കുക ഇങ്ങനെയൊരു മകൻ എന്നോർത്ത് അമ്മ വേദനിക്കുക ഞാൻ ചോദിച്ചു സഹോദര എന്താ സംഭവിച്ചത് അവൻ പറഞ്ഞു അച്ചു ഈ ഇരുപത്തിരണ്ട് വർഷത്തിനുള്ളിൽ എനിക്കെന്തൊക്കെ ചെയ്തു കൂട്ടാനായിട്ട് പറ്റിയോ അതിലൂടെ എല്ലാം കടന്നുപോയി അടിമത്തം ലഹരി വസ്തുക്കൾ എല്ലാം എല്ലാം ഞാൻ ഈ ഇരുപത്തിരണ്ട് വർഷത്തിനുള്ളിൽ ആസ്വദിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് പക്ഷേ എന്നും അമ്മയുടെ കരച്ചിലും കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ കാണുമ്പം ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാ സാധിക്കുന്നില്ല വലിയ വേദനയാണ് സാധിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കുറച്ച് സമയം ഒന്ന് പോയി കുറച്ച് സമയം ആ സഹോദരനെ ഒന്ന് കേട്ടു അതിനുശേഷം നല്ലൊരു കൗൺസിലറുടെ അടുത്ത് മനഃശാസ്ത്രമൊക്കെ പഠിച്ച് വിശ്വാസാധിഷ്ഠിതമായ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സഹോദരൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു ഇവൻ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി അതുകൊണ്ട് നല്ലൊരു ചികിത്സ ആവശ്യമാണ് അങ്ങനെ അവന് നല്ലൊരു ചികിത്സയും കൊടുത്തു പതുക്കെ പതുക്കെ ഏകദേശം ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സഹോദരൻ തിരിച്ചു വരിക എന്നോട് പറഞ്ഞു അച്ചാ ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ പഴയ സാഹചര്യത്തിലേക്ക് തിരിച്ചു പോയാൽ പഴയ ബന്ധങ്ങൾ പഴയ കൂട്ടുകെട്ടുകൾ എല്ലാം അവിടെയുണ്ട് അതുകൊണ്ട് അച്ചാ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ജീവിതം ഇങ്ങനെ വിറഞ്ഞിലിച്ച് നിൽക്കുകയാണ് എനിക്ക് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ എനിക്ക് നല്ലൊരു ലേബൽ വീണു അതെങ്ങനെ മാറ്റിയെടുക്കാമെ എന്ന് പറഞ്ഞു പ്രിയപ്പെടരെ പതുക്കെ പതുക്കെ ആ മകനെ ദൈവത്തെങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു ഒരു ചെറിയൊരു ജോലിയിലേക്ക് അവനോട് പറഞ്ഞു അവൻ ആ ജോലി ചെയ്തു അവൻ എപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു എപ്പോഴും തിരക്കാർന്ന ഒരു ജീവിതം നയിക്കണം കാരണം തിരക്കില്ലാതെ പോകുമ്പോൾ ഈ പഴയ തോന്നലുകൾ വിഡ്രോവൽ ഒക്കെ വരാം അതുകൊണ്ട് തിരക്കേറിയ ജീവിതത്തിലൂടെ ഒന്ന് പോകണം ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം നന്മകൾ കൊണ്ട് നിൻ്റെ ജീവിതം നീ നിറയ്ക്കണം ഇരുപത്തിരണ്ട് വർഷം അത് വലുതാണ് പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ട് വർഷമാണ് ജീവിതത്തിൻ്റെ ആദ്യം അമ്മയ്ക്ക് കണ്ണുനീരാണ് സമ്മാനിച്ചതെങ്കിൽ അത് മാറട്ടെ അമ്മയുടെ ജന്മദിനം വരുമ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളായി അമ്മയുടെ അടുക്കൽ നീ എത്തണം അമ്മയ്ക്ക് നീ കൊടുക്കാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത് പൈസ കൊടുത്ത് മേടിച്ച സമ്മാനത്തെക്കാൾ കൂടുതലായിട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന അമ്മച്ചി ആഗ്രഹിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുന്ന ഒരു മകൻ ആ മകനെയാണ് നിൻ്റെ അമ്മയുടെ ജന്മദിനത്തിന് നീ സമ്മാനമായി കൊടുക്കേണ്ടതെന്ന് അവനോട് പറഞ്ഞു ഈ മകൻ അത് പാലിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു അവൻ്റെ ജീവിതം വലിയ ബോധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു പ്രതീക്ഷ കൊണ്ട് നിറഞ്ഞു അടിച്ചു വാരി തൂത്തുവാരി വൃത്തിയാക്കിയിട്ട ആ വീട് അവൻ പതുക്കെ പതുക്കെ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവൻ്റെ ജോലി സ്ഥലത്തുള്ളവർക്ക് അവൻ ഒരു അഭയമായി മാറി അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവൻ വേണ്ടപ്പെട്ടവനായിട്ട് മാറി അവൻ്റെ ജീവിതം പ്രധാനപ്പെട്ടതാണ് അവനും പ്രാധാന്യമുള്ളവനാണെന്ന് അവന് മനസ്സിലായി അങ്ങനെ വലിയ സന്തോഷത്തോടെ ജീവിച്ച് ഇപ്പോഴും ആ മകൻ ഈശോയിൽ ആശ്രയിച്ചു കൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നോർക്കുക ജീവിതം ദൈവം തന്നതാണ് നൈമീഷ്ടിക സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ അതിൻ്റെ അടിമത്തങ്ങളിലേക്ക് പോകുമ്പം ജീവിതം തകരുകയാണ് ചെയ്യുന്നത് അങ്ങനെ തകർന്ന് തരിപ്പണമായ വ്യക്തികളെ ധാരാളം കണ്ടിട്ടുണ്ട് അവർ പങ്കുവെക്കാറുള്ളത് ഇപ്രകാരമാണ് അച്ചോ ജീവിതം എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ വേണ്ടപ്പെട്ടവനല്ല എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ നാട്ടുകാർക്ക് ഞാൻ വേണ്ടപ്പെട്ടവനല്ല എനിക്കൊരു പ്രാധാന്യവുമില്ല ഇനി എന്തിനാ ഞാൻ ഞാനെൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയാൽ എന്തു പ്രയോജനമാവുള്ളത് എന്ന് ചോദിച്ച് വേദനിക്കുന്നവരുണ്ട് ദൈവം നമ്മളെ കഴിവ് തന്ന ഈ ലോകത്തിലേക്ക് അയയ്ക്കുന്നത് കുറ്റങ്ങളില്ലാത്ത കുറവുകളില്ലാത്ത ജീവിതങ്ങളില്ല എല്ലാ ജീവിതങ്ങളിലും കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് ആ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അതേ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ കഴുകനെ പോലെ അനന്തവിഹായുസിലേക്ക് ചെറുകടിച്ചു ഇരുവാനുള്ള വലിയ ശക്തിയാണ് പ്രചോദനമാണ് ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പം ഓർക്കുക ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് പാപാന്ത ഏത് അവസ്ഥയിൽ നിന്നും വിടുതൽ നൽകുന്ന ആ വിടുതലിനെ പൂർണമായി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ശക്തിയ ദൈവം നമുക്ക് തരുന്നത് ജോഷുവായുടെ പുസ്തകത്തില് ഒന്നാമത്തെ അധ്യായത്തിലെ ഒൻപതാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് മകനെ മകളെ നീ ശക്തനും ശക്തിയും ധീരനും ധീരയുമായിരിക്കണം ഒന്നിനെക്കുറിച്ചും നീ പരിഭ്രമിക്കേണ്ട സംഭ്രമിക്കേണ്ട നീ പോകുന്നിടത്തെല്ലാം നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായ ഞാൻ കൂടെ ഉണ്ടായിരിക്കും അതെ ആ വചനമാണ് നമ്മളെ നയിക്കേണ്ടത് പഴയ കാലഘട്ടങ്ങളിൽ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ ദൈവമുണ്ട് നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കണം വിശ്വസിക്കണം യശ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പതാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഈ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകനെപ്പോലെ ചികുറുകടിച്ചു വീരും ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല അതാണ് നമ്മുടെ മുമ്പിൽ ദൈവം തരുന്ന വലിയ ആശ്വാസം ആരൊക്കെ ഈശോയിൽ അഭയം തേടിയിട്ടുണ്ടോ അവനൊന്നും ഒരിക്കലും തളർന്നിട്ടില്ല പാപത്തിൻ്റെ അടിമത്തത്തിൽ അന്ധകാരത്തിൽ കഴിയുന്ന വ്യക്തികൾ ദൈവമുണ്ടെന്ന് ഓർക്കുക ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മുമ്പോട്ട് കുതിക്കുവാനായിട്ട് സാധിക്കും ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകം ആ പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ ചെറുപ്പകാലങ്ങളിൽ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി അദ്ദേഹം പ്രകൃതിയെ നിരീക്ഷിക്കുമായിരുന്നു വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൾ കലാം മുൻ പ്രസിഡന്റ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രകൃതിയെ അദ്ദേഹം നിരീക്ഷിക്കുമായിരുന്നു അദ്ദേഹം തൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ് ഒരു ദിവസം ഒരു സായം സന്ധിയിൽ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഈ പരുന്ത് ഈ പക്ഷിയിലുള്ള രണ്ട് ഗുണങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചു അദ്ദേഹം പറഞ്ഞു വെച്ച ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ പരിന്തിനുള്ള ഒരു സവിശേഷത അതായത് ഈ പരുന്തിൻ്റെ ചിറകിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് ഈ പരുന്തിന് ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് ഈ പരുന്ത് വലിയ മഴ വരുമ്പം നമുക്കറിയാലോ കാർമേഘം വർഷിച്ചാണ് മഴ പെയ്യുന്നത് അങ്ങനെ വന്നു കഴിയുമ്പം ഈ പരുന്ത് കാർമേഘത്തിന് മുകളിലൂടെ പറക്കുവാനായിട്ട് തുടങ്ങും കാർമേഘത്തിന് മുകളിലൂടെ പറക്കും അപ്പോൾ അവൻ്റെ ചിറകിൽ ഒരു തുള്ളി ജലാംശം പോലും വരത്തില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ പ്രകാരമാണ് വലിയ കാറ്റ് കൊടുങ്കാറ്റ് ഹരിക്കെയിൻ പോലുള്ള കാറ്റ് വരുമ്പം ഈ പരുന്ത് എന്ത് ചെയ്യുമെന്നറിയാവോ അതായത് അവനിങ്ങനെ ഈ ചിറകിങ്ങനെ ബാലൻസ് ചെയ്ത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും കാറ്റ് ഏത് വശത്തേക്ക് ആഞ്ഞടിക്കുന്നുവോ ആ വശത്തേക്ക് ഈ കാറ്റ് അവനെ പറത്തിക്കൊണ്ടു പോകും ചിലപ്പോൾ അഞ്ചും ആറും കിലോമീറ്ററും ഒക്കെ പോയതിനു ശേഷം ആണ് ഇവൻ പതുക്കെ 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 കാറ്റിൻ്റെ ശക്തി കുറയുന്ന അനുസരിച്ച് പതുക്കെ ചിറക് അടിച്ചടിച്ചടിച്ച് ഭൂമിയിലേക്ക് പറന്ന് ഇറങ്ങുന്നു പിന്നെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുക മൂന്ന് ദിവസം കാറ്റിൻ്റെ ശക്തികളൊക്കെ കുറഞ്ഞു പേമാരിയൊക്കെ അസ്തമിച്ചു കഴിയുമ്പം അവൻ പതുക്കെ വീണ്ടും പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ് കുറിച്ചു വെക്കുക അദ്ദേഹം അതായത് നമുക്കൊക്കെ ഒത്തിരി കഴിവുകളുണ്ട് ആ കഴിവില് പത്ത് ശതമാനം കഴിവുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം കഴിവും അതിങ്ങനെ മരവിച്ച് കിടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഓർക്കുക ഈശോ പറയുന്നില്ലേ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകിനെപ്പോലെ ചെറുകടിച്ചു ഇരും അതെ ചെറുകടിച്ചു ഇരുവാനായിട്ട് സാധിക്കട്ടെ പാപത്തിൻ്റെ ഏത് ബന്ധന അവസ്ഥയിൽ കടന്നാലും ഈ നിമിഷം ആ ബന്ധന അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തു പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് സാത്താൻ ഒരു വീട്ടിലേക്ക് വരാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം അനുദപിക്കാത്ത പാപം രണ്ടാമത്തെ കാര്യം തെറ്റായ ബോധ്യം മൂന്നാമത്തെ കാര്യം ക്ഷമിക്കാത്ത അനുഭവങ്ങൾ സാത്താൻ ഒരു വീട്ടിലേക്ക് വരാനുള്ള ഒന്നാമത്തെ കാര്യമാണ് അനുദിക്കാത്ത പാപം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന് എന്നത് ഈ തലമുറയ്ക്ക് പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ ദുഃഖമെന്ന് വേദനയോടെ മിസ്റ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചു ഈ പാപബോധമുണ്ടെങ്കിൽ മാത്രമേ ഏതവസ്ഥയിലാണോ നിവധിച്ചത് ആ അവസ്ഥയിൽ നിന്ന് കയറി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ പത്തൊൻപതാമത് അധ്യായത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് വചനം പറഞ്ഞു വെക്കുന്നത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ ഈ ദാസിയെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ സ്വന്തം ചെയ്യുന്ന തെറ്റുകൾ ബോധപൂർവം ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് ദോഷങ്ങളുണ്ട് കാരണം നൈമേഷിക സുഖം അതിന് പുറകെ പോയി അതിൽ മാത്രം അടിമപ്പെട്ട് ജീവിക്കുന്നവർ അത് വലിയ ഒരു തെറ്റാണ് അതിൽ നിന്ന് പിന്മാറണം അതിൽ നിന്ന് പിന്മാറുമ്പം ആ സുഖം വെടിയുമ്പോൾ വലിയ ഹൃദയ സമാധാനം നമുക്ക് ലഭിക്കും പിന്നെ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ തിന്മയുടെ അടിമത്തം ആധിപത്യം ഇവ ഉപേക്ഷിച്ചാൽ ഈ പാപങ്ങളൊക്കെ ഓർത്ത് ഒന്ന് മനസ്സിപ്പിക്കുവാനുള്ള കൃപതരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അനുതാപത്തിലേക്ക് വലിയ അനുതാപത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും അങ്ങനെ വന്നു കഴിയുമ്പം ഈ ഒരു പൈശാചിക ശക്തിയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയോ നമ്മുടെ കുടുംബജീവിതത്തെയോ ബാധിക്കത്തില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തെറ്റായ ബോധ്യങ്ങളാണ് തെറ്റായ ബോധ്യം അതായത് ശരിയേത് തെറ്റേത് എന്ന് വിവരിച്ച് അറിയുവാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ നമ്മുടേതായ സുഖങ്ങൾക്ക് അനുസരിച്ച് സന്തോഷങ്ങൾക്ക് അനുസരിച്ച് തെറ്റും ശരിയും വ്യാഖ്യാനിക്കുന്നു ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ചോ എനിക്ക് നല്ലൊരു ജോലിയൊക്കെയുണ്ട് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത് അതേ അച്ചോ ഇപ്പോഴും ജോലിയൊക്കെ മുമ്പോട്ട് പോവുകയാണ് പക്ഷേ എനിക്ക് ജീവിതത്തിലൊരു ഉണർവില്ല ശക്തിയില്ല ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോവുക അദ്ദേഹം പറഞ്ഞു ജോലി ചെയ്യും ഓൺലൈൻ വഴിയുള്ള വർക്ക് അറ്റ് ഹോമാണ് ജോലി ചെയ്യുന്നു ഒന്നര രണ്ട് മണിക്കൂർ കഴിയുമ്പം ചെറിയൊരു ബ്രേക്ക് കിട്ടും ചെറിയൊരു കാപ്പി കുടിക്കും പിന്നെ ഞാൻ എൻ്റെ ഗാഡ്ജറ്റ് എടുക്കും പിന്നെ എനിക്കിഷ്ടമുള്ളതെല്ലാം കാണുന്നു അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നാലോ അഞ്ചോ മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങുന്നത് ചില സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം കണ്ടതെല്ലാം കണ്ണടയ്ക്കുമ്പോഴും കാഴ്ചകളായി എൻ്റെ കണ്ണടഞ്ഞാലും വരികയാണ് അതുകൊണ്ട് അച്ചാ പറ്റുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇനി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അച്ചോ പക്ഷേ ഞാൻ ചെയ്യുന്നതൊന്നും തെറ്റല്ല അദ്ദേഹം അശ്ലീല സിനിമകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതിൽ അദ്ദേഹം അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് അച്ചോ ഒത്തിരി പേര് കാണുന്നു ഒരുപാട് വ്യൂഴ്സുള്ളത് അത് ഞാനും കാണുന്നു അത് തെറ്റാണോ ശരിയും തെറ്റും വിവേചിക്കുന്നത് വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ തെറ്റായ ബോധ്യം കൊണ്ട് മനസ്സ് നിറയ്ക്കുമ്പം അവിടെ പൈശാചിക ശക്തി നമ്മിലേക്ക് വരികയാണ് ആ പൈശാചിക ശക്തിയെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം വീണ്ടും മൂന്നാമത്തെ അവസ്ഥ അതായത് ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അത് വീണ്ടും പൈശാചിക ശക്തി നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും വരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഒരു വ്യക്തിയുടെ ജീവിത പങ്കാളി ഒരിക്കൽ എന്നോട് പറഞ്ഞു അച്ചു ഏകദേശം പതിനേഴില പതിനെട്ട് വർഷം ഞാൻ എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങൾക്കും അടിമപ്പെട്ടു പിന്നെ ധ്യാനമൊക്കെ കൂടി ഞാൻ തിരിച്ചു വന്നു പക്ഷേ എപ്പോഴും എൻ്റെ ജീവിത പങ്കാളി എന്നെ കുറ്റപ്പെടുത്തുക മക്കളുടെ മുമ്പിൽ കുറ്റപ്പെടുത്തുക ഒത്തിരി ഉണ്ടായിരുന്ന സ്വത്തൊക്കെയുണ്ടായിരുന്നച്ചോ കുറേയൊക്കെ വിറ്റുപോയി ഒത്തിരി നശിപ്പിച്ച് കളഞ്ഞു ഏത് സമയവും ഈ മക്കളുടെ മുമ്പിൽ നശിപ്പിച്ചല്ലോ മുടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സ് പതറുകയാണ് ഒരുമിച്ച് ജീവിക്കുന്നു എന്നേ ഉള്ളൂ പറ്റുന്നില്ല പറ്റുന്നില്ലച്ചാ എപ്പോഴും കുറ്റപ്പെടുത്തലുകള എനിക്കറിയാം ഞാൻ നശിപ്പിച്ചു സമ്മതിച്ചു ചിഷ്ട ജീവിതം ഞാനിത് നശിപ്പിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാനാണ് ശ്രമിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് നമ്മുടെയൊക്കെ കുടുംബം സ്വർഗ്ഗമാണ് ദൈവം തന്ന കുടുംബമാണ് ഓരോ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും കാണാൻ പറ്റുക ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എനിക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷവും അമ്പത് വർഷവും ഒക്കെ ആചരിക്കുന്ന ആ ദമ്പതിമാരോട് വലിയ ബഹുമാനമുണ്ട് കാരണമെന്താ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അതെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അവരതിജീവിച്ചു സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു അതിനെയൊക്കെ അവർ അതിജീവിച്ചു പൈശാചിക ശക്തികൾ ഒരു തരത്തിലും കുടുംബജീവിതത്തിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല ചിലര് പറയാറുണ്ട് അച്ഛ വിവാഹം വേണ്ട വിവാഹ മോചനം വേണമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ മക്കളുടെ ചിരി അവരുടെ സ്നേഹം കാണുമ്പം അവരെ പ്രതി ഒരുമിച്ച് ജീവിച്ചു പോയ പോയച്ച പക്ഷേ ഇപ്പോൾ സന്തോഷമാണ് വലിയ സന്തോഷമാണ് അങ്ങനെ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന വ്യക്തികൾ വിവാഹം കഴിഞ്ഞ് ഇരുപത്തഞ്ചും അമ്പതും വർഷവുമായവർ അറുപത് വർഷവുമായവർ എന്നെ കേൾക്കുന്നവരുണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക കാരണം പൈശാചിക ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു നമുക്ക് പരിശ്രമിക്കാം തീരുമാനമെടുക്കാം പൈശാചിക ശക്തികൾ ഏത് രീതിയിൽ വന്നാലും എനിക്കെൻ്റെ ദൈവം തരുന്ന സന്തോഷമുണ്ടല്ലോ എൻ്റെ ദൈവം തരുന്ന സ്നേഹമുണ്ടല്ലോ അത് മതി ഇതിനെയൊക്കെ ഞാൻ അതിജീവിക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരി എത്ര വർഷമായി നീ അടിമപ്പെട്ടു പോയി ആരുടെയും അടുത്ത് നിനക്ക് നല്ലൊരു പേരില്ല എന്ന് ചിന്തിക്കുക സാരമില്ല നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ശിഷ്ടകാലം വിശുദ്ധയോടെ ആ പൈശാധിക ബന്ധന മേഖലയിൽ നിന്നും മാറി ദൈവമേ എന്നോർത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതം നിറയും നമ്മുടെ വീട് നിറയ്ക്കപ്പെടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്ന് മോചനം നൽകി വലിയ വിടുതൽ നൽകി അങ്ങയുടെ ആത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ